ഗൂഗിൾ പേ ആപ്പിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ പേയ്മെൻറ്റുകൾ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. ഫോൺ പേ, പേടിഎം തുടങ്ങിയ യു പി ആപ്പുകൾ ഉള്ളതുപോലെ തന്നെ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് നേരിട്ട് പേയ്മെൻറ്റുകൾ ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗൂഗിൾ പേ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ഒരു പ്ലേലിസ്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയുടെ പുതിയ അപ്ഡേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നേരെ വീഡിയോയിലൂടെ കാണാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ബാർ കാണാം. നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതായത് ഗൂഗിൾ പേ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ കാണാം. അപ്പോൾ നമുക്കിവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ അപ്ഡേറ്റ് കാണാം. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് MB സൈസാണ് ഇവിടെ വരുന്നത്. നമ്മളത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ, അതായത് പുതിയ ഫീച്ചറുകൾ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ടോ MB ഉപയോഗിച്ചിട്ടോ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്കിതാ, ഇവിടെ ഞാനിവിടെ വരച്ച് കാണിക്കുന്നു. കുറച്ച് ഓപ്ഷൻസ് നമുക്ക് പുതിയ രീതി ഇവിടെ വന്നിട്ടുണ്ട്. പുതിയ ഫ്യൂച്ചറാണ്. അതായത് മുൻപ് ഇത് ഉണ്ടായിരുന്നത് ഏറ്റവും താഴെയായിട്ടാണ്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് മുമ്പ് താഴെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതെല്ലാം മാറ്റി പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് കാണുന്നത് QR കോഡ് സ്കാൻ ചെയ്യുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. മുൻപ് ഇതേ ഓപ്ഷൻ മുകളിൽ നമുക്കുണ്ടായിരുന്നു. ഈ QR കോഡ് ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും കടയിൽ പോയി അവിടെ കാണുന്ന QR കോഡ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്യാം. അപ്പോൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഗാലറി, അതായത് നമ്മുടെ ഫോണിൽ തന്നെ ഏതെങ്കിലും ആൾക്കാരുടെ QR കോഡ് നമ്മൾ ഫോണിൽ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് പൈസ അയച്ചു കൊടുക്കാം. നമുക്ക് ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ കടയിൽ പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പേ ചെയ്യുന്നതിനുള്ള QR കോഡ് സ്കാൻ ചെയ്യുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മുടെ QR കോഡ് കാണാൻ ഏറ്റവും മുകളിൽ ജസ്റ്റ് ഞാനിവിടെ കാണിച്ചു, അവിടെ ഒരു QR കോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ QR കോഡ് കാണാം. ഇത്തരത്തിൽ മറ്റൊരാൾക്കും നമ്മുടെ QR കോഡ് നമുക്ക് കാണിച്ചു കൊടുത്ത് പെട്ടെന്ന് പൈസ പേയ്മെൻറ്റ് സ്വീകരിക്കാനും പറ്റും. ഇനി രണ്ടാമത് വരുന്നത് നമ്മുടെ കോൺടാക്റ്റിലുള്ള ഓപ്ഷൻസിലോ, അതായത് കോൺടാക്റ്റിലുള്ള നമ്പറുകളിലേക്ക് പൈസ അയക്കുന്ന ഓപ്ഷനാണ്. നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് നമ്പറിലേക്ക് പൈസ അയക്കാം. അടുത്ത് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആരെങ്കിലും ഫോൺ നമ്പറിലേക്ക് അയക്കാം. അവരുടെ ഫോൺ നമ്പർ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ അതിലേക്ക് പൈസ അയക്കാവുന്ന ഒരു ഓപ്ഷനാണ്. അടുത്ത് വരുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ആരുടെയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് നമ്പർ, വീണ്ടും അക്കൗണ്ട് നമ്പർ, IFSC കോഡും പേരും ടൈപ്പ് ചെയ്ത് പൈസ അയക്കാവുന്ന ഒരു ഓപ്ഷൻ. അടുത്ത് വരുന്നത് ഇവിടെ അറ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതായത് മറ്റൊരാളുടെ UPI അതേ ID, അതായത് ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം അല്ലെങ്കിൽ യോനോ പേ, SBI Pay പോലെയുള്ള UPI ആപ്പുകളിലേക്ക് പൈസ അയക്കാൻ പറ്റും ഗൂഗിൾ പേ നിന്ന്. അവരുടെ ഫോൺ പേയിലുള്ള UPI ID നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അപ്പോൾ മറ്റൊരാൾക്ക് ഗൂഗിൾ പേ ഇല്ലെങ്കിലും ഫോൺ പേ പോലെയുള്ള ആപ്പുകളിലേക്ക് പൈസ അയക്കുന്ന ഒരു ഓപ്ഷനാണ്. വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഇത്തരത്തിൽ അവരുടെ UPI ID നമ്മൾ ചോദിച്ച് വാങ്ങി അവരിലേക്ക് പൈസ അയക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇനി വരുന്നൊരു ഓപ്ഷൻ അതുപോലെ സെൽഫ് ട്രാൻസ്ഫറാണ്. നമുക്ക് തന്നെ ഇപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു അക്കൗണ്ട് നമുക്കുണ്ട്. ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ആ അക്കൗണ്ടിലേക്ക് നമ്മുടെ ഈ അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ. അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ആൾ ബില്ലുകളാണ്. നമുക്ക് താഴേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ റീചാർജ്, ഇലക്ട്രിസിറ്റി ബില്ല്, കറണ്ട് ബില്ല് അടയ്ക്കാവുന്നത്, DTH റീചാർജ് ചെയ്യുന്നത്, ഫാസ്റ്റാഗ്, അതായത് വാഹനങ്ങൾ പോകുന്നതിൻ്റെ ഫാസ്റ്റാഗ്, ഗൂഗിൾ പേയിൽ, പിന്നെ ഗ്യാസിൻ്റെ ബില്ലടയ്ക്കുന്നത്, അതുപോലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ്റെ, മൊബൈൽ പോസ്റ്റ്പെയ്ഡ് ബില്ലടയ്ക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ കുറേയധികം ഓപ്ഷൻസ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം. പിന്നെ നമുക്കവിടെ വ്യൂ ആളെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കുറച്ച് സ്പെസിഫിക് ആയിട്ട്, അതായത് നമുക്ക് മുനിസിപ്പാലിറ്റിക്കാരോ അടയ്ക്കുന്നത് ഉൾപ്പെടെ വാട്ടർ ബില്ല്, അതുപോലെ ഗ്യാസ്, പൈപ്പ്ഡ് ഗ്യാസ്, എഡ്യൂക്കേഷൻ ഫീസ്, ലോണുകൾ, ഇങ്ങനെയുള്ള കുറേയധികം ഓപ്ഷൻസ് കൂടെ നമുക്കവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഏത് ബില്ലും ഫസ്റ്റ് മെയിൻ കാണുന്ന ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റാണ്.
അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു ഓപ്ഷൻ കൂടെ അവിടെ മെയിൻ ഇൻ്റർഫേസിലുള്ളത് മൊബൈൽ റീചാർജ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ നെറ്റൊക്കെ കുറവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു അപ്ഡേറ്റ് ഫോൺ പേ പേടിഎമ്മിലൊക്കെ നേരത്തെ വന്നതാണ്. ഗൂഗിൾ പേ ഇപ്പോഴാണ് ഇത്തരത്തിലൊരു വളരെ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഓപ്ഷൻസുകളെല്ലാം മെയിൻ ഇൻ്റർഫേസിൽ കൊണ്ടുവന്നിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇത് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഇത് എനേബിൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. ബാക്കിയെല്ലാം താഴെ എല്ലാം പഴയതുപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഗൂഗിൾ പേ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.